മിക്സി ഉപയോഗിക്കുമ്പോൾ ഷോക്ക് കിട്ടാത്ത വീട്ടമ്മമാര് കുറവായിരിക്കും അല്ലേ? അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹായ്, നമസ്കാരം. ഞാൻ ബിജുവർജുൻ. BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്ന് പറയുന്നത് മിക്സി ഉപയോഗിക്കുന്നവർക്ക് എപ്പോഴെങ്കിലൊക്കെ ഷോക്ക് കിട്ടിയിട്ടുണ്ടാവും. ആണുങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാറില്ല, വീട്ടിലെ സ്ത്രീകൾക്ക്, അമ്മമാർക്കും പെങ്ങന്മാർക്കൊക്കെ കിട്ടാറുണ്ട്. അതിനുള്ള കാരണങ്ങൾ പലതാണ്, പലപ്പോഴും നമുക്കത് അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ഒരു ആശയം വന്നു, അത് വളരെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി എടുത്തിരിക്കുന്ന ഒരു ചെറിയ സെറ്റപ്പിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. നമ്മൾ സാധാരണ രീതിയിൽ മിക്സി ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ ജാറ് ഇതിലേക്ക് വെക്കുന്ന സമയത്ത് ഈ ജാറിനകത്ത് നിന്ന് ഷോക്ക് കിട്ടാറുണ്ട്. രണ്ടാമത് നമ്മുടെ മിക്സിയുടെ ഈ പുറത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത്, പ്ലഗ് ചെയ്ത് വെച്ചതിന് ശേഷം മിക്സിയുടെ പുറത്ത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഷോക്ക് കിട്ടാറുണ്ട്. അതിനുശേഷം പിന്നെ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലഗ് ഇതിലേക്ക് ഇങ്ങനെ കുത്തി സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഷോക്ക് കിട്ടാറുണ്ട്. അങ്ങനെ പല രീതിയിലും മിക്സി ഉപയോഗിക്കുന്നവർക്ക് ഷോക്കുകൾ കിട്ടാറുണ്ട്. ഇത് കൂടുതലും വീട്ടമ്മമാർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. അതിനുള്ള കാരണങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നും, വലിയ കാര്യമില്ലാത്ത വീഡിയോ ആയിട്ട് പലർക്കും തോന്നുമെങ്കിലും ഇലക്ട്രീഷ്യന്മാർക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ എന്ത് കാര്യം എന്നൊക്കെ തോന്നാറുണ്ട്. എങ്കിലും ഇത് വീട്ടമ്മമാർക്ക് വളരെ പ്രയോജനകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു കാര്യത്തിലേക്ക് പോവാം. നമുക്കിപ്പോൾ ഒരു ജാറെടുത്ത് ഇതിലേക്ക് വെച്ച് സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം ജാറെടുത്ത് ഇങ്ങനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ജാറ് തിരിച്ച് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഷോക്ക് കിട്ടാറുണ്ടെങ്കിലും അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്നാമത് ഈ ജാറിലെ ലീക്ക്, ഈ ലീക്കായിട്ട് ഇതിലേക്ക് ഈ മോട്ടറിനകത്തേക്ക് വെള്ളം ഇറങ്ങിപ്പോകും. അപ്പോൾ ആ വെള്ളം ഇറങ്ങി പോകുന്നത് കൊണ്ട് മാത്രമല്ല അവിടെ നമുക്ക് ഷോക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഷോക്ക് കിട്ടാൻ കാരണം ഉണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണം നമ്മുടെ ചിലപ്പോൾ ഈ കോഡ് വയർ കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ കോഡ് വയറിലെ ഈ മൂന്നാമത്തെ പിൻ എർത്തിങ് ആണ്. ഈ എർത്തിങ് വഴി ഈ മോട്ടറിനകത്തേക്ക്, ഈ മിക്സിയുടെ മോട്ടറിനകത്തേക്കുള്ള കണക്ഷനിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ, അത് വിട്ടുപോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ജാറിനകത്തേക്ക്, ജാറിലൂടെ അല്ലെങ്കിൽ മോട്ടറിനകത്തോ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ഷോക്ക് കിട്ടും. അത്തരത്തിൽ തന്നെയാണ് കൂടുതലും നമുക്ക് ഈ മിക്സിയുടെ ബോഡിയിൽ നിന്ന് ഷോക്ക് കിട്ടുന്നത്. ഒക്കെ അതിനൊരു പ്രധാന കാരണം ഈ കോഡ് വയർ കേടാകുക അല്ലെങ്കിൽ അകത്തുള്ള കണക്ഷൻസ് ഏതെങ്കിലും വിട്ടുപോവുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നീട് വരുന്ന ഒരു പ്രധാന കാരണം, നമുക്ക് ഈ പ്ലഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സ്വിച്ച് ബോർഡിന്റെ എവിടെയെങ്കിലും തൊടുന്ന സമയത്ത് അങ്ങനെയൊക്കെ നമുക്ക് ഷോക്ക് കിട്ടാറുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഈ കോഡ് വയർ നമ്മളെപ്പോഴും അടുക്കളയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ? അമ്മമാരൊക്കെ എപ്പോഴും അടുക്കളയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കൈകളിൽ എപ്പോഴും വിയർപ്പോ അല്ലെങ്കിൽ ഈർപ്പമോ നനവോ ഉണ്ടാവാറുണ്ട്. അതുപോലെ വിയർപ്പ് ഉപ്പിന്റെ അംശമോ ഒക്കെ എപ്പോഴും കയ്യിൽ ഇങ്ങനെ പറ്റാറുണ്ട്. അത് പലപ്പോഴായിട്ട് ഇങ്ങനെ പറ്റിപ്പറ്റിയതാണ്. ഈ കോഡ് വയർ ഒന്ന് നോക്കിയാൽ അറിയാം, ഈ കോഡ് വയറിന്റെ അവിടെ ഇവിടെ മൊത്തം അഴുക്കിരിക്കുന്നുണ്ടോ? ഈ കോഡ് വയറിലുണ്ട്, അതായത് ഇതിന്റെ ഈ പിന്നിന്റെ സൈഡ് ഇതാണ്ട് ഇവിടെ മൊത്തം അഴുക്കിരിക്കുന്നുണ്ടോ? അപ്പോ ഈ അഴുക്കിരുന്നിട്ട് ഈ കോഡ് വയറിൽ നിന്ന് ഇങ്ങനെ അനങ്ങുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ചെറിയ പൊട്ടലോ മറ്റോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കോഡ് വയറിനകത്ത് ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഈ ഈർപ്പം അഴുക്കും കൂടെ പിടിച്ചിട്ട് അതിനകത്ത് ഈ ഉപ്പുരസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി കഴിയുമ്പോൾ അത് ചെറിയ ഒരു ചാലകം പോലെ വർക്ക് ചെയ്യും. വർക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് മഴക്കാലം അല്ലാത്ത സമയമൊക്കെ ആകുമ്പോൾ എപ്പോഴും ഇതിനകത്ത് ഒരു ഈർപ്പം ഇങ്ങനെ നിലനിൽക്കും. അതുകൊണ്ട് ഈ കോഡ് വയർ മൊത്തം കണ്ട അഴുക്ക് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇത് വിട്ടുപോകത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇതിനകത്തുള്ള ഈർപ്പം കൂടെ നിന്നിട്ട് ചെറിയ രീതിയിൽ അതിനകത്തൂടെ ഒരു ചാലകത ഉണ്ടാവും. അതായത് ഇതിനകത്തൂടെ ചെറുതായിട്ട് വൈദ്യുതി കടന്നു വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പ്ലഗ് ചെയ്തിട്ട് ഇങ്ങനെ പ്ലഗ് ചെയ്ത് സ്വിച്ച് ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ പ്ലഗിൽ നിന്ന് ഊരി എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഷോക്കുകൾ കിട്ടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഒഴിവാക്കാം എന്ന് കൂടെ പറഞ്ഞുതരാം. ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞുതരാം. ഒന്നാമത് ഈ ജാറിൽ നിന്ന് ഷോക്ക് കിട്ടുന്നത് നമുക്ക് ഒഴിവാക്കാനുള്ള കാരണം മാർഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ജാറിൻ്റെ ലീക്ക് മാറ്റുക. ലീക്ക് മാറ്റുമ്പോൾ ഈ മിക്സിക്ക് അകത്തേക്ക് വെള്ളം ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഒഴിവാകും. അതുപോലെ അതിനോടനുബന്ധിച്ച് തന്നെ നിങ്ങൾ കോഡ് വയറും കൂടെ ചെക്ക് ചെയ്യിക്കുക. കോഡ് വയർ എൻ്റെ ഏതെങ്കിലും ഒരു വയർ വിട്ടുപോവുകയോ അല്ലെങ്കിൽ എർത്ത് വയർ വിട്ടുപോവുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ മാത്രമാണ് കൂടുതൽ അങ്ങനെ ഷോക്ക് കിട്ടുന്നത്. അപ്പോൾ കോഡ് വയർ പരിശോധിക്കുക, ഈ ജാറിൻ്റെ ലീക്ക് മാറ്റിക്കുക. രണ്ടാമത് ഈ കോഡ് വയറിൽ നിന്ന് ഷോക്ക് കിട്ടുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, നല്ല വെയിലുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ ഇത് നല്ല ബ്രഷ് വെച്ചിട്ട്, വെള്ളവും സോപ്പും ഉപയോഗിച്ച് നല്ല ബ്രഷ്, ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, നന്നായിട്ട് ഉരച്ച് കഴുകുക. ഉരച്ച് കഴുകിയതിന് ശേഷം നല്ല വെയിലത്ത് വെച്ച് ഉണക്കുക. ഉണക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു അവസ്ഥ മാറിക്കിട്ടും. വീണ്ടും അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിൽ കോഡ് വയർ മാറ്റേണ്ടത്. കാരണം എപ്പോഴും ഇങ്ങനെ അനങ്ങി അനങ്ങി ഇരിക്കുന്നത് കൊണ്ട് ഈ കോഡ് വയറിൻ്റെ ഇവിടെ ചെറിയ പൊട്ടലൊക്കെ വന്നിട്ട് അതിനകത്തൂടെ കറണ്ട് ലീക്കേജ് സംഭവിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് മിക്സി ഉപയോഗിക്കുന്ന അമ്മമാർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യും. അതുപോലെ വീട്ടിലെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യും. അതുപോലെ തന്നെ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളുണ്ട്. ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും വയർമാൻ എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവർക്കും സൂപ്പർവൈസർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ വളരെ പ്രയോജനകരമായിട്ടുള്ള
മലയാളത്തിൽ തന്നെയായിരിക്കും ക്ലാസ്സുകൾ. ഏകദേശം 3 മാസത്തെ ക്ലാസ്സുകളാണ്. ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ, 1000 രൂപ മാത്രമേ ഉള്ള ഫീസ് വരുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് സമയത്തും പഠിക്കാൻ കഴിയും. ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 9645400075 നമ്മുടെ വീഡിയോയുടെ ഏറ്റവും മുകളിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടമ്മമാർക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നന്ദി.